നമസ്കാരം, ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു വെറൈറ്റി സാദമാണ്, സാമ്പാർ സാദം. ഈ സാമ്പാർ സാദം ഞാനിന്ന് കുക്കറിലാണ് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ സാദം തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു കപ്പ് ഡപ്പി അരിയാണ് എടുത്തിട്ടുള്ളത്. ഏത് അരി വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ്. നിങ്ങൾ ചമ്പാവരിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവത്തെ ഇത്തിരി കൂട്ടിയെടുത്തോണം എന്നുള്ളതേ ഉള്ളൂ. ഒരു കപ്പ് അരിക്ക് അര കപ്പ് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ്, ചെറിയ ഉള്ളി, ബീൻസ്, ക്യാരറ്റ്, ഒരു കത്രിക്ക, രണ്ട് പച്ചമുളക്, ഒരു ടൊമാറ്റോ, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കൂടുതൽ വെജിറ്റബിൾസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് കുക്കറിലേക്ക് ആദ്യം ഈ അരി ഒന്ന് കഴുകി വെള്ളം കളഞ്ഞ് ചേർക്കാം. ഞാനിവിടെ ഡപ്പി അരിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ചമ്പാവരിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ വെള്ളം കൂടുതൽ ചേർത്തുള്ളുക. ഒരു കപ്പ് അരിക്ക് അര കപ്പ് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. സാമ്പാർ പരിപ്പ് ഞാൻ 10 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷമാണ് കഴുകി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് അരിയും അര കപ്പ് സാമ്പാർ പരിപ്പുമാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു 6 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ചമ്പാവരിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു കപ്പ് വെള്ളം കൂടെ കൂടുതൽ ചേർത്തുകൊള്ളുക. അപ്പോൾ ഞാൻ 6 കപ്പ് വെള്ളം ഇവിടെ ചേർത്ത് കഴിഞ്ഞു. നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാളയും ചേർക്കാവുന്നതാണ്. ഒരു 10-15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 4-5 ബീൻസ് അരിഞ്ഞത്, ഒരു ടൊമാറ്റോ കഷ്ണങ്ങളാക്കിയത്, ഒരു കത്രിക്ക കഷ്ണങ്ങളാക്കിയത്, 2 പച്ചമുളക്, നല്ല വലിപ്പത്തിലുള്ളതുകൊണ്ടാണ് ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുള്ളത്, ഒരു ക്യാരറ്റ്, ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്കുള്ള മസാലകൾ നോക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട്. സാമ്പാർ പൊടി ഇല്ലാത്തവർക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും, നിങ്ങൾ സാമ്പാറിന് എങ്ങനെയാണോ ചേർക്കുന്നത് അതുപോലെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് അല്പം കാശ്മീരി മുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, അരി, പരിപ്പ്, വെജിറ്റബിൾസ് എല്ലാത്തിനും കൂടെ ചേർന്ന രീതിയിലാണ് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല വണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. നമുക്കിതിലേക്കിനി അവസാനമായിട്ട് ഒരല്പം കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂണോളം കായപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. കായപ്പൊടി കൂടെ ചേർത്ത് നല്ല വണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിത് അടുപ്പിൽ വെച്ചിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിൽ കേൾക്കുന്നവരെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള പുളി കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ അടുപ്പിലേക്ക് ആ കുക്കറൊന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 4 വിസിൽ കേട്ട് കഴിഞ്ഞു. ആവിയെല്ലാം പോയി കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് തുറന്നു നോക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സാമ്പാർ സാദം പാകത്തിന് അരിയും പരിപ്പും വെജിറ്റബിൾസും എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. അരിയൊക്കെ നല്ലവണ്ണം നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം, എങ്കിൽ മാത്രമേ ആ സാമ്പാർ സാദത്തിന് ആ ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അരിയൊക്കെ പാകത്തിന് വെന്ത്, പരിപ്പും എല്ലാം നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് ചേർത്ത് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, 1 നാരങ്ങാവലിപ്പത്തിലെ പുളി ഞാൻ 1/2 കപ്പ് വെള്ളത്തിലൊന്ന് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മുടെ ചോറ് നല്ലവണ്ണം നല്ല വെറ്റി വന്നിട്ടുള്ളതുകൊണ്ടേ ഒരല്പം വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ എടുത്ത 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് കൂടെ, പുളിയുടെ കൂടെ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1-5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കരുത്. എന്നുവെച്ചാൽ നമുക്ക് ആ പുളിയും ഇതെല്ലാം ആ അരിയിലും വെജിറ്റബിൾസിലൊക്കെ പിടിച്ച് കിട്ടണമല്ലോ. അതുവരെ ഒന്ന് 1-5 മിനിറ്റോളം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് വേവിക്കാം. ഉപ്പും നമ്മൾ ഈ സമയത്ത് നോക്കിക്കോളൂ, പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തുകൊള്ളുക.
ഈ 5 മിനിറ്റ് അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർക്കാനുള്ളത് നോക്കാം. ഞാനിവിടെ ഒരു ചെറിയ ചീനച്ചട്ടി വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും കടുകും ഉഴുന്നു പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നു. പിന്നെ ഒരല്പം ഉലുവ, 1/4 ടീസ്പൂണിലും കുറവായിട്ട് മതി. അല്പം മണം കിട്ടുന്നതിനാണ്, ഉലുവയുടെ ഒരു മണം കിട്ടും. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 10 അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ഇല്ലാത്തവർക്ക് അത് ചേർക്കണമെന്നില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചുവന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പെല്ലാം നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അവസാനമായിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി അവസാനം ചേർത്തെടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ചോറിന് ഒരു നല്ലൊരു മണമായിരിക്കും. 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് ആ ചോറ് വെന്തതും നോക്കാം. നമ്മൾ പുളിയെല്ലാം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റോളം ആയിപ്പോൾ നല്ലവണ്ണം ആ വെന്ത പാകത്തിനായിട്ടുണ്ട്. ഞാനിപ്പോൾ ഉപ്പും പുളിയൊക്കെ നോക്കി പാകത്തിനുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾക്ക് വേണമെന്നുള്ളത് കൂടുതൽ കുറവാണെങ്കിൽ, കുറവുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ രുചികരമായ വളരെ വളരെ ടേസ്റ്റിയായ നമ്മുടെ സാമ്പാർ സാദം ഇവിടെ റെഡിയായിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില നമ്മൾ അല്പം കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക. നമ്മൾ സാമ്പാറിനൊക്കെ കൂടുതൽ മല്ലിയില ചേർക്കുമല്ലോ, അതുപോലെ ഇതിലേക്ക് അല്പം മല്ലിയില കൂടുതൽ തന്നെ ചേർക്കുക. മല്ലിയില ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക. ഇനി നമുക്ക് ആ വറുത്ത് വെച്ചിരുന്ന കടുക് വറുത്ത് വെച്ചിരുന്നല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. കുക്കറിലായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സാധനം തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ സാധനം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. സ്വാദിഷ്ടമായ നമ്മുടെ സാമ്പാർ സാദം, ഇത് നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. നമുക്ക് ലഞ്ചിന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. സാമ്പാർ സാദത്തിനൊപ്പം കഴിക്കാനായിട്ട് നമുക്ക് പപ്പടമോ അരിവറ്റലോ ഒക്കെ എടുക്കാവുന്നതാണ്. അതാണ് നല്ല ഇതിന് ചേരുന്ന ഒരു സൈഡ് ഡിഷ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഈ സാമ്പാർ സാദം ഈ കുക്കറിലൊന്ന് തയ്യാറാക്കി നോക്കുക. അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോയുമായി ഉടനെ തന്നെ കാണുന്നതാണ്.